സിറോ മലബാർ സഭാ ഭൂമി ഇടപാടിൽ കർദിനാളിനെതിരെ വത്തിക്കാൻ നിയോഗിച്ച കെ പി എം ജി കമ്മീഷൻ റിപ്പോർട്ട്. തന്റെ പേരിൽ 10 കോടി രൂപയുടെ ഷെയർ എടുക്കാൻ ഭൂമി ഇടനിലക്കാരനോട് കർദിനാളിന് ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സഭാ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല വഹിച്ച ഫാദർ ജോഷി പുതുവനയുടെ മൊഴിയാണ് റിപ്പോർട്ടിലുള്ളത്. കർദിനാൾ ഭൂമി ഇടപാടുകാരനുമായി സംസാരിച്ചത് കേട്ടുവെന്നും മൊഴിയുണ്ട്. എന്നാൽ ഇടനിലക്കാരൻ സ്വന്തം നിലയിൽ ദീപികയിൽ പണം മുടക്കാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നാണ് കർദിനാളിന്റെ മൊഴി. ഡാനിയും ഈ സിറോ മലബാർ സഭാ ഭൂമി ഇടപാടിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ മൊഴി, ഈ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ്? അത് കർദിനാളിന് എത്രമാത്രം കുരുക്കാണ്? ഗോപി, ഭൂമി ഇടപാട് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഉണ്ടായിരുന്നപ്പോൾ സഭ ആദ്യം ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു, എൻജിഒഡി കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പക്ഷെ അതിന് പുറമേക്കും ഈ വിവാദങ്ങൾ വീണ്ടും വളർന്നപ്പോഴാണ് വത്തിക്കാൻ ഇടപെട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കെ പി എം ജി എന്ന് പറയുന്ന അന്വേഷണം, അവരുടെ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്തിയത്. ഇത് തീർത്തും വത്തിക്കാൻ ഇത് സംബന്ധിച്ച് എന്ത് നടന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിന് വേണ്ടിയായിരുന്നു. ഈ റിപ്പോർട്ട് നേരത്തെ ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് നടന്നിരുന്നു, വ്യാജരേഖ കേസ് നടന്നിരുന്നു. ഇതിന് അനുബന്ധമായി കോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് ഈ കെ പി എം ജി റിപ്പോർട്ട് കൂടി വന്നിട്ടുള്ളത്. ഇതിലെ പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പ്രകാരം പറയുന്നത്, സഭ ഈ ഭൂമി ഇടപാടുകാരനോട് കർദിനാൾ 10 കോടി രൂപ സഭയുടെ തന്നെ പത്രമായ ദീപികയുടെ ഷെയർ എടുക്കാൻ വേണ്ടി തന്റെ പേരിലെടുക്കണമെന്ന് പറഞ്ഞതായി കേട്ടു എന്നാണ് അന്ന് ഫിനാൻസ് കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ചുമതല വഹിച്ചിരുന്ന ഫാദർ ജോഷി പുതുവ ഇക്കാര്യം മൊഴി നൽകിയിട്ടുള്ളത്. ജോഷി പുതുവയുടെ മൊഴി സ്ഥിരീകരിച്ചുകൊണ്ട് മോൺസിഞ്ഞൂർ ആയിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് കർദിനാളിന്റെ മൊഴിയിലേക്ക് വരുമ്പോൾ കർദിനാൾ ഇക്കാര്യങ്ങൾ നിഷേധിക്കുകയും സ്വന്തം നിലയിൽ ഇടപാടുകാരനോട് തന്നെ ഷെയർ എടുക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഈ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു, ഈ റിപ്പോർട്ടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് വത്തിക്കാന് സമർപ്പിച്ചതാണ്. വത്തിക്കാൻ ഇക്കാര്യത്തിൽ യാതൊരു നടപടികളിലേക്കും പോയിട്ടില്ല. മാത്രവുമല്ല, ഈ റിപ്പോർട്ടിന്റെ അന്തിമ ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഇതിൽ സാമ്പത്തിക ലാഭം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വത്തിക്കാൻ അതനുസരിച്ചുള്ള ഒരു പരിഗണന മാത്രമാണ് റിപ്പോർട്ടിൽ, റിപ്പോർട്ടിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്, ഈ സംബന്ധിച്ച മുഴുവൻ വിവാദങ്ങളും അവസാനിപ്പിക്കാനാണ് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് വത്തിക്കാൻ നിർദ്ദേശം നൽകിയത്. അതനുസരിച്ചുകൊണ്ട് സഭയ്ക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം സഭയുടെ തന്നെ മറ്റൊരു ഭൂമി വിറ്റുകൊണ്ട് പരിഹരിച്ച ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനും, ആരെങ്കിലും സഭയ്ക്കകത്ത് നിന്ന് വൈദികരടക്കം ഇതിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് വത്തിക്കാന്റെ നിർദ്ദേശം. ഗോപി, ശരി. വിവാഹ വാഗ്ദാനം നൽകി 21-കാരിയായ പട്ടികജാതി യുവതിയെ ക്ഷേത്രപൂജാരി പീഡിപ്പിച്ചതായി പരാതി. മുണ്ടക്കയത്ത് ശാന്തി ജോലി ചെയ്ത യുവാവിനെതിരെയാണ് പരാതി. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ശ്രീത്ത് ചേരുന്നു. ശ്രീത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, ഇന്നലെ ആണ് ഇത് സംബന്ധിച്ചൊരു പരാതി, 21-കാരിയായ യുവതി ഒരു പരാതി മുണ്ടക്കയം പോലീസിന് നൽകിയത്. കഴിഞ്ഞ 3 വർഷമായി ഇത്തരത്തിൽ പീഡനം നടന്നതായാണ് ഈ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്നതനുസരിച്ച് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. മാത്രമല്ല, ഈ പരാതി പുറത്ത് പറയും എന്നറിഞ്ഞതോടുകൂടി വിവാഹം ചെയ്യാമെന്ന് ഉറപ്പിച്ച് എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്താമെന്നും ഇയാൾ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ വിവാഹം നിശ്ചയിച്ച ദിവസം ഇയാൾ മുങ്ങിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനെ തുടർന്നാണ് മുണ്ടക്കയം പോലീസിൽ ഇന്നലെ പരാതി നൽകിയത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരുന്നതായാണ് മുണ്ടക്കയം സി എ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. ഇയാളെ പിടിയിലായ ശേഷം മാത്രമേ സമാനമായ മറ്റെന്തെങ്കിലും പരാതികൾ ഉണ്ടോ എന്ന കാര്യം ഇനിയും ഉയർന്നു വരുമോ എന്ന ഒരു സംശയവും പോലീസിനെ സംബന്ധിച്ചുണ്ട്. ഇയാൾ നിലവിൽ ഇലന്തൂരിലാണ്, പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് ഇയാൾ ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തു വരുന്നത്. മുക്കൂട്ടുതറ ഇടകടത്തി സ്വദേശിയാണ് ഇയാളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും പോലീസ് ഇയാളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഗോപി,